മദനിയിലും മാക്സിലും മായുണ്ട്, മദനിക്കും മാക്സിനും താടിയുണ്ട്. രാമജന്മഭൂമിയിലെ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയായിരുന്ന ആ കാലത്ത് അയാൾ രാഷ്ട്രീയത്തിലെത്തി. പൂന്തുറ കലാപം അയോധ്യ സംഭവത്തെ തുടർന്നുണ്ടായ ഒന്നല്ല, ആദ്യമുണ്ടായത് പൂന്തുറ കലാപമാണ്. ISSനെ നിരോധിച്ചപ്പോൾ അബ്ദുൽ നാസറിന് തെളിവിൽ പ്രവർത്തിക്കാൻ പറ്റാതായി. CPMൽ ഇന്നത്തെ പോലെ വാളെടുക്കുന്ന അണ്ടനും അടകോടനും രാജീവും റഹീമുമൊക്കെ വെളിച്ചപ്പാടാകുന്ന കാലമല്ല അത്. മുസ്ലിം ജനതയ്ക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള തിരൂരങ്ങാടിയിൽ ജന്മം കൊണ്ട് ക്രൈസ്തവനായ AK ആന്റണി മത്സരിക്കുന്നു. അബ്ദുൽ നാസർ മഅദനി എന്ന മനുഷ്യൻ വാർത്തയിൽ നിറയുന്ന ഒരു ജാമ്യക്കാലം കൂടി കടന്നു വന്നിരിക്കുന്നു. ആരാണ് ഈ അബ്ദുൽ നാസർ മഅദനി? എന്താണ് അയാൾ ചെയ്ത കുറ്റം? സ്വയം പ്രഖ്യാപിക്കുന്നത് പോലെ അയാൾ ഒരു രക്തസാക്ഷിയാണോ അതോ ബലിമൃഗമോ എന്ന യുക്തിപൂർവം ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ തോട്ടുവാൾ മൻസിലിൽ അബ്ദുൽ സമദ് മാസ്റ്ററുടെയും അസ്മ ബീവിയുടെയും മകനായി 1966 ജനുവരി 18 അബ്ദുൽ നാസർ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1987 കൊല്ലം കൊല്ലൂർ വിള മഅദനുൽ ഉലൂം എന്ന മതപാഠശാലയിൽ അയാൾ പഠിച്ചു. അവിടെ നിന്ന് ഇസ്ലാം മതം പഠിച്ചിറങ്ങുന്നവർക്ക് ലഭിക്കുന്ന ബിരുദമാണ് മഅദനി. ശ്രദ്ധിക്കുക, ഭൂമി മലയാളത്തിലെ പത്രപ്രവർത്തകർ അബ്ദുൽ നാസറിനെ വിശേഷിപ്പിക്കുന്നത് മദനി എന്നാണ്. അത് തെറ്റാണ്, മഅദനി എന്നതാണ് ശരിയായ വാക്ക്. അതിനുശേഷം 1989 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പട്ടിക്കാട് എന്ന സ്ഥലത്തെ ജാമിയ നൂറിയ അറബിക് കോളേജിൽ നിന്ന്, അതായത് മദ്രസ, ഫൈസി ബിരുദം നേടിയതായി പറയപ്പെടുന്നു. അങ്ങനെ കൊല്ലൂർ വിള മദനുൽ ഉലൂമിൽ നിന്നും മഅദനി ബിരുദവും ജാമിയ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദവുമൊക്കെ നേടിയിറങ്ങിയ അയാൾ പക്ഷേ ICS അബ്ദുൽ നാസർ മഅദനി എന്നാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത്. ഈ ICS എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അത് മൈനാഗപ്പള്ളിയിലെ ഒരു കവലയുടെ പേരാണ്. ഏറെ കഴിയും മുൻപ് മൈനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന അൻവാർ ഷേരി യത്തീംഖാന അഥവാ മദ്രസയുടെ നേതൃത്വം അയാൾ ഏറ്റെടുത്തു. രാമജന്മഭൂമിയിലെ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയായിരുന്ന ആ കാലത്ത് അയാൾ രാഷ്ട്രീയത്തിലെത്തി. ഇസ്ലാമിക് സേവക് സംഘ് അഥവാ ISS എന്നൊരു തീവ്രവാദ പ്രസ്ഥാനം അയാൾ രൂപീകരിച്ചു. പ്രതിരോധ വിപ്ലവം എന്ന പേരും നൽകി ചില പുത്തൻ ആശയങ്ങൾ, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അയാൾ അവതരിപ്പിച്ചു. ഇയാളുടെ അസാധാരണമായ പ്രതിഭ വെളിച്ചത്ത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറയിൽ 1992 July 19 to 22 നടന്ന കലാപത്തോടെയാണ്. അതേ വർഷം ഡിസംബറിൽ രാമജന്മഭൂമിയിലെ തർക്കമന്ദിരം തകർന്നു. ഇവിടെ ഈ തീയതികൾ നാം ശ്രദ്ധിക്കണം. പൂന്തുറ കലാപം അയോധ്യ സംഭവത്തെ തുടർന്നുണ്ടായ ഒന്നല്ല, ആദ്യമുണ്ടായത് പൂന്തുറ കലാപമാണ്. 1992 July 19 to 22 പൂന്തുറ കലാപത്തിൻ്റെ തീയതി. തർക്കമന്ദിരം തകർന്നത് അതിനും 6 ശേഷം 1992 December 6 എന്തായാലും 1992 August 6 ഒരു ബോംബ് സ്ഫോടനത്തിൽ അബ്ദുൽ നാസറിന് ഒരു കാല് നഷ്ടപ്പെട്ടു. എങ്കിലും അതിനിടെ അയാൾ കേരളത്തിൽ ഒരു പ്രസംഗ പര്യടനം തന്നെ നടത്തിയിരുന്നു. അയോധ്യയിലെ സംഭവത്തിന് ശേഷം സംഘർഷങ്ങൾ കാരണം കേന്ദ്ര സർക്കാർ ISSനെ നിരോധിച്ചു. എന്നാൽ അതിനിടെ അബ്ദുൽ നാസർ നടത്തിയ മുസ്ലിം ലീഗ് മറുപടി പറയണം എന്ന പ്രസംഗത്തിൻ്റെ കാസറ്റ് 10,000 വിറ്റഴിഞ്ഞിരുന്നു. ISSനെ നിരോധിച്ചപ്പോൾ അബ്ദുൽ നാസറിന് തെളിവിൽ പ്രവർത്തിക്കാൻ പറ്റാതായി. നിരോധനം നീക്കം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും അയാളും അയാളുടെ വേതാള സംഘവും നടത്തി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ മുമ്പിൽ നടത്തിയ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു. നിരോധനം അവർ കൂടി ശരിവെച്ചതോടെ ഒളിവിൽ ഭീകരപ്രവർത്തനം തുടരുക അസാധ്യമായ മദനി
ISS പിരിച്ചു വിട്ടു. അയാൾ PDP എന്ന ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 1993 വിഷു ദിനത്തിലായിരുന്നു അത്. ഈ പാർട്ടിയിൽ ചില ഹിന്ദുക്കളെ കൂടി അയാൾക്ക് പോസ്റ്റർ ബോയ്സായി കിട്ടി. വളച്ചുകെട്ടില്ലാതെ തീവ്രവാദം പറഞ്ഞിരുന്ന അബ്ദുൽ നാസർ അന്നു മുതൽ അതിനൊരു മറയിടാൻ തുടങ്ങി. അതിനായി അയാൾ ഹൈന്ദവരിലെ പിന്നോക്കക്കാരെ മുസ്ലിം സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അബ്ദുൽ നാസറിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. 1992 ഒറ്റപ്പാലം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ്, 1994 ഗുരുവായൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, 1995 തിരൂരങ്ങാടി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ഒറ്റപ്പാലത്തു നിന്നും പാർലമെൻറ്റ് അംഗമായിരുന്ന KR നാരായണൻ 1992 ഓഗസ്റ്റിൽ ഉപരാഷ്ട്രപതിയായി മാറി. ആ ഒഴിവിൽ ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അയോധ്യ പ്രശ്നം കത്തി നിൽക്കുകയാണ്. ആകെ കുഴഞ്ഞു മറിഞ്ഞ തിരഞ്ഞെടുപ്പ് കളം കണ്ട K. കരുണാകരന് അപകടം മനസ്സിലായി. ലീഡർ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി. തകർന്ന ക്രമസമാധാന നില ചൂണ്ടിക്കാട്ടി പലതവണ ചുനാവ് മാറ്റിവെച്ചു. അന്നുവരെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ അസ്പൃശ്യനായിരുന്ന മഅദനിക്ക് സാമൂഹ്യ സ്വീകാര്യത കിട്ടുന്നത് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിൻ്റെ കുത്തകാവകാശം മുസ്ലിം ലീഗിനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ആ കാലത്താണ് വിദ്വേഷണ വിസർജനങ്ങളുമായി അബ്ദുൽ നാസർ മഅദനിയുടെ നാവാട്ടം തുടങ്ങിയത്. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ചില കോണുകളിൽ അയാൾ കടന്നുകയറി. പിന്നെയാണ് ഇന്ദുലേഖ എന്ന നോവലിലെ പോലെ നമ്പൂതിരിപ്പാട്ടിലെ ആഗമനവും മറ്റും. പലരോടും വേളി പറ്റില്ല, വേണമെങ്കിൽ സംബന്ധമാകാമെന്നാണ് പണ്ട് പുരാതന കാലം മുതൽക്കേ രാഷ്ട്രീയത്തിൽ EMS നിലപാട്. സംബന്ധം കഴിഞ്ഞാൽ പിന്നെ ശാന്തി മുഹൂർത്തത്തിന് ശേഷം പുണ്യാഹം തളിച്ച് ശുദ്ധി ചെയ്യുമെന്ന് മാത്രം. വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി കേരളത്തിൽ പറന്നു നടക്കുന്ന മൈലാഞ്ചി മുഞ്ചുള്ള മദനിയിൽ EMS കടക്കണിറിഞ്ഞു. പക്ഷേ പാർട്ടിയുടെ പേരിൽ സംബന്ധം കൂടണമെങ്കിൽ ആദ്യം ന്യായീകരണ ക്യാപ്സ്യൂൾ റെഡിയാക്കേണ്ടതുണ്ട്. CPMൽ ഇന്നത്തെ പോലെ വാളെടുക്കുന്ന അണ്ടനും അടകോടനും രാജീവും റഹീമുമൊക്കെ വെളിച്ചപ്പാടുകാകുന്ന കാലമല്ല അത്. താത്വികാചാര്യൻ EMS ആണ്. ഇത്തരം വക്രബുദ്ധികളൊക്കെ അവതരിപ്പിച്ചു ഫലിപ്പിക്കുക എന്നത് EMSൻ്റെ ജോലിയാണ്. അതിനായി EMS കണ്ടെത്തിയത് അങ്ങേയറ്റം നിന്ദ്യവും നികൃഷ്ടവുമായ ഒരു വിദ്യയായിരുന്നു. CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതുന്ന പ്രതിവാര പംക്തിയിൽ അബ്ദുൽ നാസർ മഅദനിയെ മഹാത്മാഗാന്ധിയോട് താരതമ്യം ചെയ്യുകയാണ് EMS ചെയ്തത്. മതത്തെ മൗലികമായി വാദിക്കുന്ന ആൾ എന്ന നിലയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മതമൗലികവാദിയാണെന്നും മതത്തെ തരം പോലെ വാദിക്കുന്ന ആൾ എന്ന നിലയിൽ മൗലാന മദനി ഒരു മഹാത്മാവായ മതേതരവാദിയാണെന്നും EMS ന്യായീകരിച്ചു ഫലിപ്പിച്ചു. മഅദനിയെ മഹാത്മാവിനോടുപമിച്ച നമ്പൂതിരിപ്പാടിൻ്റെ വ്യാഖ്യാന കുശലതയും വക്രബുദ്ധിയും കണ്ട ജനം ഞെട്ടിത്തെറിച്ചു നിന്നു. ഇതൊക്കെ തന്നെപ്പറ്റി തന്നെയാണോ EMS എഴുതിയതെന്നറിയാൻ സാക്ഷാൽ മഅദനി തന്നെ ആ ലേഖനം പല ഉരു വായിച്ചു നോക്കി ബോധ്യപ്പെട്ടു. കാര്യമെന്തായാലും EMSൻ്റെ ശൃഗാല ബുദ്ധി കുറുക്കിക്കൊണ്ടു. KR നാരായണൻ രാജിവെച്ച് ഏതാണ്ട് 14 ശേഷം 1993 സെപ്റ്റംബറിലാണ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണിയപ്പോൾ UDF സ്ഥാനാർത്ഥി KK ബാലകൃഷ്ണൻ ക്ലീനായി തോറ്റു. LDF സ്ഥാനാർത്ഥി K. ശിവരാമൻ വൻ ഭൂരിപക്ഷത്തിന് ദില്ലിക്ക് പോയി. ഒറ്റപ്പാലം അതിന് ഉറപ്പേകുന്ന പിൻബലം മഅദനി സിമെൻറ്റ് എന്ന് പത്രമുത്തശ്ശി കാർട്ടൂൺ വരച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റാണിത് എന്നോർക്കണം. പക്ഷേ ഇന്നു മാത്രമല്ല, അന്നും ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അന്നു ജയിച്ച ശിവരാമനെ കോഴി കൂവും മുമ്പ് CPM പടിയടച്ച് പിണ്ടം വെച്ചു. ഒടുവിൽ അയാൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ മറ്റോ മത്സരിച്ചു എന്നൊരു വാർത്ത കണ്ടിരുന്നു. എന്തായാലും അങ്ങനെ ഒറ്റപ്പാലം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് അബ്ദുൽ നാസറിന് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ചുവന്ന പരവതാനിയായി മാറി. അടുത്തത് ഗുരുവായൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. വർഷം 1994 തർക്കമന്ദിരം തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് പുകയാൻ തുടങ്ങി. ഇബ്രാഹിം സുലൈമാൻ സേട്ടിനും കൂട്ടർക്കും കോൺഗ്രസിനെ മൊഴി ചൊല്ലാൻ കലശലായ പൂതി.
സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ ദേശീയ അധ്യക്ഷൻ എണീറ്റ് നിന്ന് മുണ്ടഴിച്ച് അരയിൽ കെട്ടി ഉപചാരം പറയുന്നതാണ് പാരമ്പര്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ രീതി. കാര്യങ്ങൾ ഇപ്പോഴും മുറ പോലെ നടന്നു. ദേശീയ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ലീഗിന് പുറത്തായി. അങ്ങനെ സേട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു തീവ്ര സംഘം ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പേര് സ്വീകരിച്ച് പുറത്തു വന്നു. അക്കൂട്ടത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ MLA പി എം അബൂബേക്കറും ഉണ്ടായിരുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. 1994 അങ്ങനെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. എങ്ങനെ രാഷ്ട്രീയ വ്യഭിചാരം നടത്തിയും 10 വോട്ട് പിടിച്ചാൽ മതിയെന്ന ലൈനിലായിരുന്നു അന്നും CPM. ആ സരള ഗണിതം ആശയവും ആദർശവുമാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി PDP അതായത് അബ്ദുൽ നാസറിൻ്റെ സഹായം സ്വീകരിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിൽ PDP മത്സരിച്ചു. ഇന്ത്യൻ നാഷണൽ ലീഗ് അവിടെ മത്സരിച്ചില്ല. ആളുകളെ വാചകമടിച്ചു മയക്കാൻ മികവുള്ള ഒരാളെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ കളത്തിലിറക്കിയത്. ആളെ നിങ്ങളറിയും, സാക്ഷാൽ അബ്ദുൽ സമദ് സമദാനി. CPM ആകട്ടെ പതിവ് പോലെ അടവ് നയമെടുത്തു. ഇടത് സ്വതന്ത്രനായി സിനിമ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് രംഗത്ത് വന്നു. പന്തളം അബ്ദുൽ മജീദ് എന്നൊരു സമാധാന പ്രേമിയായിരുന്നു PDP സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ ഇടത് സ്വതന്ത്രൻ PT കുഞ്ഞുമുഹമ്മദ് ജയിച്ചു. ഇതാ ഈ സ്ക്രീനിൽ കാണുന്നതാണ് റിസൾട്ട്. പന്തളം അബ്ദുൽ മജീദിന് 14,000-ൽ പരം വോട്ടുകൾ. CPM സ്ഥാനാർത്ഥി ജയിച്ചത് ഏതാണ്ട് 3,000 വോട്ടിന്. ഈ കളി CPMന് ക്ഷബോധിച്ചു. അതിൻ്റെ പച്ചയിൽ PDPയും INL ഇടതുമുന്നണി പ്രവേശനം കൊതിച്ചു നടന്നു. പക്ഷേ കാര്യം കഴിഞ്ഞപ്പോൾ EMS കളം മാറ്റി ചവിട്ടി. തിരഞ്ഞെടുപ്പാകുന്ന ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് പിറ്റേ ദിവസം മണിയറയിലെ വെള്ളത്തുണിയിൽ മതേതരത്വത്തിൻ്റെ രക്തത്തുള്ളികൾ കണ്ടില്ല. അതിനാൽ സംബന്ധം കൂടിയ മാദനിയുടെയും സേട്ടിൻ്റെയും കന്യകാത്വത്തിൽ നമ്പൂതിരിപ്പാട് സംശയം ആരോപിച്ചു. പതിവ് പോലെ അദ്ദേഹം സ്ഥലം കാലിയാക്കി. അടുത്തത് തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പാണ്. വർഷം 1995. അപ്പോഴാണ് കേരളത്തിൽ അധികാര കൈമാറ്റം നടക്കുന്നത്. കരുണാകരനെ പുകച്ച് പുറത്തു ചാടിച്ച് ആദർശ ധീരൻ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്നു. മാർച്ച് 22 ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. നിയമസഭാംഗമല്ലാത്ത ആന്റണിക്ക് മത്സരിച്ച് ജയിച്ച് MLA ആകേണ്ടതുണ്ടായിരുന്നു. നേരത്തെ INL ചേർന്ന UA ബീരാൻ രാജിവെച്ച തിരൂരങ്ങാടി സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ആ ഉറച്ച സീറ്റിൽ ആന്റണി മത്സരിക്കാൻ തീരുമാനിച്ചു. പതിവ് പോലെ ഇടതുപക്ഷം പച്ചക്കാർഡെടുത്ത് വീശി. ഡോക്ടർ NA കരീം എന്ന ഇടത് സഹയാത്രികൻ അവിടെ സ്ഥാനാർത്ഥിയായി. ഈ സാഹചര്യം നാം കൃത്യതയോടെ വിലയിരുത്തേണ്ടതുണ്ട്. മുസ്ലിം ജനതയ്ക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള തിരൂരങ്ങാടിയിൽ ജന്മം കൊണ്ട് ക്രൈസ്തവനായ AK ആന്റണി മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പ് തീയതി 1995 May 27. കൃത്യം 2 ആഴ്ച മുമ്പ്, അതായത് 1995 May 14, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് മുസ്ലിം ക്രിസ്ത്യൻ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. 2 പേര് കൊല്ലപ്പെട്ടു. 200-ൽ പരം വീടുകൾ അഗ്നിക്കിരയായി. തിരൂരങ്ങാടിയിൽ തിരഞ്ഞെടുപ്പ് രംഗം തിളച്ചുമറിയാൻ തുടങ്ങി. നമ്മുടെ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് ഫെയിം പന്തളം അബ്ദുൽ മജീദ് അവിടെയും മത്സരിച്ചു. ഈ കാണുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. ആന്റണി ജയിച്ചു. പക്ഷേ 16,000-ത്തിനടുത്ത് വോട്ടുകൾ PDP ലഭിച്ചു. ഇസ്ലാമിക രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ തൻ്റെ തോണി കരയ്ക്കടുക്കില്ല എന്ന് അബ്ദുൽ നാസറിന് മനസ്സിലായി. പ്രച്ഛന്ന വേഷം കെട്ടി ഹൈന്ദവരെ പിളർത്തുക എന്ന ലക്ഷ്യം വെച്ച് മഅദനി തൻ്റെ മുദ്രാവാക്യങ്ങൾ പരിഷ്കരിച്ചു. ഹിന്ദുക്കളെ കെണിയിൽ വീഴ്ത്താൻ വർക്കല രാജും സുവർണകുമാറും പോരാ എന്ന് മഅദനി തിരിച്ചറിഞ്ഞു. അധികാരം അവർണന് എന്നതായി അയാളുടെ പുതിയ ലക്ഷ്യം. PDPയുടെ പോസ്റ്ററുകളിൽ ബാബാ സാഹിബ് ഭീംറാവു അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു എന്നിവർ ഇടം പിടിച്ചു. ഇവർക്കിടയിൽ കൃത്യമായ സ്ഥാനത്ത് കറുത്ത താടിയും കട്ടിക്കണ്ണടയും ധരിച്ച് അഭിനവ സൂഫിവര്യനായി സാക്ഷാൽ അബ്ദുൽ നാസർ മഅദനിയും ഉണ്ടായിരുന്നു. അക്കാലത്ത് മദനിയുടെ പത്രസമ്മേളനങ്ങളിൽ മിക്കപ്പോഴും ഹൈന്ദവ മതചിഹ്നങ്ങൾ, കുങ്കുമമോ ചന്ദനക്കുറിയോ കാവി ജുബയോ ഒക്കെ ധരിച്ച ഒരാളെങ്കിലും ഉണ്ടാകുമായിരുന്നു. 1994 KR ഗൗരിയമ്മയെ CPM പടിയടച്ചു പിണ്ടം വെച്ചു. കണ്ണീരും കൈയും ശാപവചസ്സുകളുമായി ആയമ്മ കരുണാകര സവിധത്തിൽ അഭയം പ്രാപിച്ചു. അതിനിടെ അബ്ദുൽ നാസർ മദനി തൻ്റെ പിന്നോക്കച്ചുണ്ട ഗൗരിയമ്മയുടെ നേരെ ഒന്ന് വീശിയെറിഞ്ഞു.
വിപ്ലവ കേരളത്തിൻ്റെ വീരപുത്രി ഇടത്തേയറ്റത്തും ഇസ്ലാമിക ജിഹാദിൻ്റെ കമാൻഡർ മൗലാന മദനി വലത്തേയറ്റത്തും സ്ഥാനം പിടിച്ച ചില പോസ്റ്ററുകൾ കേരളത്തിലെ ഭിത്തികളിൽ ഇടം പിടിച്ചു. പക്ഷേ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. ഇടയ്ക്ക് ഇന്ത്യ മുഴുവൻ പടരാൻ അയാൾ ഒരു ശ്രമം നടത്തി. മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ദക്ഷിണ സൂചികയാകാനായിരുന്നു നീക്കം. പാർട്ടിയുടെ പേര് പ്ലാറ്റ്ഫോം ഫോർ ഡിപ്രസ്ഡ് പീപ്പിൾ എന്നാക്കി മാറ്റാനും നോക്കി. തീവ്രവാദ ആഭിമുഖ്യമുള്ള നിരവധി ആളുകൾ പാണക്കാട്ടെ ഏണിയിൽ നിന്നിറങ്ങി അൻവാർ ശേരിയിലെ തോണിയിലേക്ക് കയറാൻ തിരക്ക് കൂട്ടി. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞതുപോലെ ശിവഗിരി കേസിൽ സ്വാമി പ്രകാശാനന്ദ പക്ഷത്തിന് അനുകൂലമായ കോടതി വിധി വന്നു. വിധി നടപ്പിലാക്കാതെ കുറച്ച് ദിവസം ഉന്തിയും തള്ളിയും സ്വതസിദ്ധമായ ശൈലിയിൽ ആന്റണി മെല്ലപ്പോക്ക് നടത്തി. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അതീവ തൽപരരായ ഇടതുപക്ഷമാകട്ടെ കോടതി വിധി നടപ്പിലാക്കാത്ത ആന്റണി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അതിനിടയിൽ അബ്ദുൾ നാസറും അയാളുടെ കൂട്ടാളികളും ശിവഗിരിയിൽ കയറിപ്പറ്റി. പരിഭാവനമായ ശിവഗിരി എന്തോ വഖഫ് വസ്തുവാണെന്ന രീതിയിൽ അബ്ദുൾ നാസർ മഅ്ദനി ആധികാരികമായ പ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി. ആ പ്രസ്താവനകൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. അതിലൊക്കെ ഹൈന്ദവരെ പുലർത്താനായി ഇസ്ലാമിക തീവ്രവാദികൾ കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്ന മുസ്ലിം പിന്നോക്ക ഐക്യം, സവർണാധിപത്യം എന്നൊക്കെയുള്ള വാക്കുകൾ ചേർത്തിരുന്നു. 1995 ഒക്ടോബർ 11 വർക്കല മൈതാനത്ത് ശിവഗിരി വിഷയത്തിൽ PDP വക സമ്മേളനം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും PDP വാഹനങ്ങളിൽ വർക്കല മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ശിവഗിരിയിലേക്കുള്ള റോഡുകളെല്ലാം PDP പ്രവർത്തകർ അടച്ചു. അപ്പോൾ പോലീസ് നടപടിക്ക് ആന്റണി ഉത്തരവിട്ടു. വർക്കലയിൽ പറന്നെത്തിയ ആന്റണിയുടെ പോലീസ് മദനിസ്റ്റുകളെ അടിച്ചോടിച്ചു. കുറേ പേർ ഓടി രക്ഷപ്പെട്ടു. ബാക്കി മദനി കുഞ്ഞുങ്ങളെ പഞ്ഞിക്കിട്ടു. കയ്യിൽ കിട്ടിയവരെ ലോക്കപ്പിലിട്ട് മര്യാദ പഠിപ്പിച്ചു. എന്തായാലും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൂടുതൽ കുഴപ്പങ്ങൾ ഒഴിവാക്കിയെന്ന് തന്നെ പറയണം. ശിവഗിരിയിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളുടെ പ്രദർശനം തൃശൂർ പൂരം പ്രദർശനം പോലെ ഗംഭീരമായിരുന്നു. എന്തായാലും അതോടെ അബ്ദുൾ നാസറിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ AK ആന്റണി ഒന്നാം പേരുകാരനായി കയറിപ്പറ്റി. 1995 ഒക്ടോബർ 10-11 തീയതികളിലായിരുന്നു ശിവഗിരിയിലെ പോലീസ് നടപടി. ശിവഗിരിയിലെ കുഴപ്പങ്ങളുടെ കാരണം മുഴുവൻ അബ്ദുൾ നാസർ മഅ്ദനിയുടെ സാന്നിധ്യമാണെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ കൺവീനർ കുമ്മനം രാജശേഖരൻ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. അങ്ങനെ 1996 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് വന്നു. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടി. അന്ന് CPMൽ രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നു, CATU ഗ്രൂപ്പും അച്യുതാനന്ദ ഗ്രൂപ്പും. EK നയനാർ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. CATU ഗ്രൂപ്പ് സുശീല ഗോപാലനെ നിർദ്ദേശിച്ചു. അതാ വരുന്നു VS അച്യുതാനന്ദൻ്റെ വക പൂഴിക്കടകൻ. അദ്ദേഹം EK നയനാരുടെ പേര് നിർദ്ദേശിച്ചു. അന്നേരം വരെ കൂടെ നിന്ന CATU ഗ്രൂപ്പ് സഖാക്കളോട് കൈകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ കാണിച്ച് EK നയനാർ VS ഗ്രൂപ്പിൽ ചേർന്നു. ഒരു പക്ഷേ CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതികാൽ വെട്ടുകളിൽ ഒന്നാണ് ഇത്. എന്തായാലും സുശീല ഗോപാലിനെ വെട്ടിയൊതുക്കി VS അച്യുതാനന്ദൻ ഏറമ്പാല കൃഷ്ണൻ നായനാരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ അവരോധിച്ചപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. തലശ്ശേരിയിൽ ജയിച്ച KP മമ്മുവിനോട് രാജിവെക്കാൻ കൽപ്പന വന്നു. അവിടെ EK നയനാർ മത്സരിച്ചു. തലശ്ശേരിയുടെ രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ ചുവപ്പാണെങ്കിലും അവിടെ ഒരു കൈ നോക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. മുൻപ് CPM പ്രയോഗിച്ച പച്ച കാർഡെടുത്ത് കോൺഗ്രസ് ഇപ്പോൾ തലശ്ശേരിയിൽ വീശി. TAസഫലി എന്നൊരു അഭിഭാഷകൻ പോരിനിറങ്ങി. അംഗം കടുത്തപ്പോൾ കയ്യൂർ വീരൻ അങ്കത്തട്ടിൽ അടിതെറ്റി വീഴുമെന്ന് പോലും ഭയന്നുപോയി. പതിവ് പോലെ അന്തരാളഘട്ടത്തിൽ സഖാക്കൾ മദനിയെ പ്രണയപാരവശ്യത്തോടെ കണ്ണു കാണിച്ച് സഹശയനത്തിനു ക്ഷണിച്ചു. മദനിയിലും മാക്സിലും മായുണ്ട്, മദനിക്കും മാക്സിനും താടിയുണ്ട്. സാമ്യപ്പെടുത്തലുകൾ ന്യായീകരണ ക്യാപ്സ്യൂളുകളായി പാറി നടന്നു. ഫലം വന്നപ്പോൾ EK നയനാർ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സഖാക്കൾക്ക് പലർക്കും മഅ്ദനിയുടെയും മാക്സിൻ്റെയും താടി തമ്മിൽ തെറ്റിപ്പോയെന്ന് കുംഭകൊടി സുധാകരൻ കുത്തുവാക്കു പറഞ്ഞു. പൂന്തുറ കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ ചർച്ചാവേളയിൽ നിയമസഭയിൽ PP തങ്കച്ചൻ ഈ വിഷയം കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അബ്ദുൾ നാസർ മഅ്ദനിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ലക്കത്തിൽ. അത് കോയമ്പത്തൂർ സ്ഫോടനം മുതലുള്ള കാര്യങ്ങളാണ്. ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം.